ഗുണമല്ല. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് മധ്യേഷ്യയിൽ ഏറെക്കാലമായി പരിഹരിക്കപ്പെടാത്ത പ്രശ്നമാണ് ഫലസ്തീൻ പ്രശ്നം. ലോകം മുഴുവൻ എത്രയോ കാലമായിട്ട് ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ ജനതയ്ക്ക് സ്വന്തമായി ഒരു രാജ്യം നൽകണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉൾപ്പെടെയുള്ള തീരുമാനം ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫലസ്തീൻ മേഖലയിൽ തുടർച്ചയായി അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഈ സ്ഥിതിഗതികളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇസ്രയേൽ ജനിൻ വെസ്റ്റ് ബാങ്ക് പട്ടണത്തിന് നേരെ ഏറ്റവും വലിയ അക്രമം നടന്ന വായുമാർഗത്തിലും കര വഴിയുമാണ് അന്ന് അക്രമം സംഘടിപ്പിച്ചത്. രണ്ട് ദിവസത്തെ സൈനിക ആക്രമണത്തിന് ശേഷം ഗാസ പ്രദേശത്ത് ആകാശമാർഗ്ഗേയുള്ള ആക്രമണവും നടന്നു. ഇത് ഈ യുദ്ധമാരംഭിക്കുന്നതിന് മുമ്പ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞ സെൻട്രൽ കമ്മിറ്റിയുടെ വിശകലനമാണ്. 2023 ഇതുവരെ എന്ന് പറഞ്ഞാൽ ആ സെൻട്രൽ കമ്മിറ്റി യോഗം ചേരുന്നത് വരെയുള്ള കാലത്ത് ഇസ്രയേലുകൾ ശരാശരി ഒരു ദിവസം ഒരു ഫലസ്തീൻകാരനെയെങ്കിലും അല്ലെങ്കിൽ കാര്യയെങ്കിലും കൊല്ലുന്നുണ്ട് എന്നായിരുന്നു അന്നത്തെ കണക്ക്. അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ മാത്രം 200-ലധികം ആളുകളെയാണ് ആ സന്ദർഭത്തിൽ മാത്രം കൊലപ്പെടുത്തിയിട്ടുള്ളത്. 2008 മുതൽ ഇങ്ങോട്ടുള്ള കണക്കിൽ വ്യക്തമാകുന്നത് 6407 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 308 ഇസ്രയേലികൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവായിട്ട് ഗാസയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമായ ഒരു ചിത്രമാണ്. ഫലസ്തീൻ ഭൂമിയിൽ ജൂതവിഭാഗക്കാരുടെ നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം. അവർക്ക് ഓഹരി വെച്ച് കിട്ടിയ ഭൂപ്രദേശത്ത് ഇപ്പോൾ അവശേഷിക്കുന്നത് 13% ഭൂമി മാത്രമേ ഉള്ളൂ. പണ്ട് 60-40 വിഭജിച്ചതാണ്. ആ 40-ൽ ഇപ്പോൾ 13% ഭൂമി മാത്രമേ ഫലസ്തീൻകാരുടെ കയ്യിലുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ജൂത കുടിയേറ്റം ശക്തിയായിട്ട് കടന്നാക്രമത്തിലൂടെ ആട്ടിപ്പായിച്ച് അതിനിരന്തരമായിട്ട് ആ പ്രക്രിയ തുടരുകയാണ്. ഇപ്പോൾ ഇസ്രയേലി സർക്കാരിൻ്റെ പരിപൂർണമായ പിന്തുണയിലും സംരക്ഷണയിലുമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ ഉൽപ്പന്നമാണ് കഴിഞ്ഞ ദിവസം ഹമാസ് നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നീക്കിയത്. അതിനു മുമ്പുള്ള ഒരു അവസ്ഥയാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസ് നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിന് വലിയ രീതിയിലുള്ള ഇടപെടൽ തുടർച്ചയായി ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇത് രണ്ടും ജനകീയ കുരുതിയാണ് നടന്നത് രണ്ടു ഭാഗത്തായാലും. അപ്പോൾ ഇത്തരത്തിലുള്ള കുരുതി അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അവിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങളാണ് പ്രയാസപ്പെടുന്നത്. അപ്പോൾ ഹമാസ് ഇപ്പോൾ നടത്തിയ നിലവിലുള്ള അക്രമങ്ങൾ ഇത്തരം പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്നെല്ലാവർക്കും അറിയാം. ആ അക്രമവും ഇസ്രയേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്തച്ചൊരിച്ചിലുകളും പാർട്ടി പോളിറ്റ് ബ്യൂറോ
ഇതിനകം തന്നെ അപലപിച്ചിട്ടുണ്ട്. അക്രമങ്ങൾ അവസാനിപ്പിച്ച് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണണം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മധ്യേഷ്യയിൽ സമാധാനം ഉറപ്പുവരുത്തി പാലസ്തീന് അർഹതപ്പെട്ട രാജ്യം നൽകുന്നതിന് ലോക മനസാക്ഷിയുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും കൂട്ടായ്മയിലൂടെ സാധിക്കേണ്ടതുണ്ട്. അതിനത് ഉതകുന്ന നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും കഴിയേണ്ടതുണ്ട്. ഇയെന്നോ മുൻകൈയെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കണം. ഇപ്പോൾ പാലസ്തീൻ സമാധാനം ഉറപ്പുവരുത്തുക, യു എൻ കരാർ നടപ്പിലാക്കുക, സമാധാനം സ്ഥാപിക്കുക എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഏരിയ തലത്തിൽ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ, ഒക്ടോബർ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വലിയ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്നാണ് പാർട്ടി ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങളെ ആകെ അണിനിരത്തി ഈ സാമ്രാജ്യത്വ ശക്തികൾ ഉൾപ്പെടെ എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യം തന്നെ ഇല്ലായ്മ ചെയ്യാൻ, അങ്ങനെയാണിപ്പോൾ ഇസ്രയേൽ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യത്വപരമായ സമീപനവും സ്വീകരിക്കില്ല, നല്ല കാടത്തപരമായ സമീപനം, യുദ്ധത്തിന് ആ സമീപനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് രക്തക്കുരുതി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ വളരെ ഗൗരവമുള്ളൊരു സംഭവം, ഗാസയുടെ 3 ഭാഗവും ഇസ്രയേലാണ്, 1 ഭാഗം കടലുമാണ്. അവിടെ വെള്ളം ഒളിച്ചും ആശുപത്രികൾക്ക് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നാൽ, സത്യം പറഞ്ഞാൽ ആശുപത്രിയെല്ലാം മോർച്ചറിയായി മാറുന്ന സംഭവങ്ങളിലേക്കാണ് കടക്കുക. ഈ ഗാസയുടെ ഭരണമാണ് ഹമാസിനുള്ളത്. ഈ PLO-വിൻ്റെ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ എല്ലാവരും ഈ ഇതിൻ്റെ ആഴത്തിലുള്ളൊരു പഠനം നടത്തേണ്ടതാണ്. ഈ PLO യാസർ അറാഫത്തിൻ്റെ പ്രസ്ഥാനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റും സമീപനങ്ങളെല്ലാം വന്നപ്പോൾ ഒരു സുസ്ഥിരമായ സംവിധാനത്തിലേക്ക് പോകുന്നതാണ് ജനങ്ങൾ വിചാരിച്ചിരുന്നത്, രാജ്യവും വിചാരിച്ചത് അങ്ങനെയാണ്. പക്ഷേ പിന്നീട് അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി ഹമാസിനെ കൊണ്ടുവന്നത്. PLO-വിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പുതിയ സംവിധാനമാണ് ഈ വിഭാഗം. പക്ഷേ ആ ഹമാസാണ് ഇപ്പോഴും ഈ ഭാഗത്ത്, ഈ ഗാസ വിഭാഗം ഗാസയിൽ ശക്തിയായിട്ട് നിൽക്കുന്നത്. മറുഭാഗത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പശ്ചിമതീരത്ത് ഇവർ പരാജയപ്പെട്ടു. അവിടെ അൽഫാത്ത പ്രസ്ഥാനമാണ് ജയിച്ചത്. അത് അവിടെ അവരുടെ ഭരണമാണ്. ഗാസയിൽ ഹമാസാണ് ഈ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷെ മൊത്തം പാലസ്തീൻ ജനങ്ങൾക്കെതിരെയായിട്ടാണ് ഇസ്രയേലിൻ്റെ ഈ വലിയ രീതിയിലുള്ള കടന്നാക്രമം. പിന്നീട് തുടക്കം കുറിച്ചത് ഹമാസാണെങ്കിലും വലിയ പ്രത്യാഘാതം സ്വാഭാവികമായിട്ടും അവർക്ക് നേരിടാൻ സാധിക്കുന്ന ഒന്നല്ല. ഈ 3 ഭാഗവും വളഞ്ഞ് മറുഭാഗത്ത് കടൽ മാത്രം ഉള്ളപ്പോൾ ഇവരുടെ സഹായത്തോടുകൂടി മാത്രമേ വെള്ളം, ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ വെള്ളവും അതുപോലുള്ള മറ്റു സൗകര്യങ്ങൾ ഉൾപ്പെടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൾപ്പെടെ ലഭിക്കാൻ അടിയുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായിട്ടിത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ വലിയ മനുഷ്യ കുരുതി തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം. പിന്നീടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് തന്നെ കടന്നു വരാനുള്ള സൗകര്യത്തോടുകൂടി ഇപ്പോൾ കപ്പലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് അതിനെ സ്വീകരിക്കുന്നത് വരുന്ന 15-ാം തീയതി മറ്റന്നാൾ വൈകുന്നേരം പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ വികസനത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്ന ഒന്നായിരിക്കും. യഥാർത്ഥത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പണി പൂർത്തിയാവേണ്ടതായിരുന്നു. ആന്റണി രാജ്യ രക്ഷാവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് നാനായരുടെ ഭരണകാലത്ത് ഇത്തരമൊരു ആശയം പ്രവർത്തമാക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചപ്പോൾ. യഥാർത്ഥത്തിൽ അന്ന് ചൈനീസ് കമ്പനി കൂടി ചേർന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ആ പരിപാടി ഒഴിവാക്കുകയാണ് ചെയ്തതെന്ന് പിന്നീടാണ് അദാനിക്ക്
തുറമുഖത്തിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വലിയ ചർച്ചയാകുന്ന നില ഉണ്ടായി. ഏതായാലും ആദ്യ ഈ ആശയം അന്ന് തുടങ്ങിയതാണ് നായന ചൈനീസ് തോന്നി പിന്നെ പറഞ്ഞു. അതായത് ആശയം രൂപപ്പെട്ടത് അന്ന് തുടങ്ങിയതാണ് നടത്താം, നായനാരുടെ കാലത്ത് തുടങ്ങിയതാണ്. പിന്നീട് വി എസ് എൻ്റെ ഗവൺമെൻറ് വന്നപ്പോഴാണ് ഈ പാർട്ട്ണർഷിപ്പ് ചൈനീസ് വിഭാഗം കൂടി ചേർന്നതാണെന്ന് പറഞ്ഞു വന്നുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. അതാണ് നിന്നുപോയത്. ഇല്ലെങ്കിൽ എത്രയോ കൊല്ലം മുമ്പ് ഈ പദ്ധതി രാജ്യത്തിന് ലോകത്തിന് നൽകുകയായിരുന്നു. ഏതായാലും വിഴിഞ്ഞം പദ്ധതി വളരെയേറെ നടപ്പിലാക്കുമെന്നുള്ള പ്രകടന പത്രികയിൽ ഇടതുപാട് രാജ്യമുണി രണ്ട് പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അത് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്, നമ്മുടെ വലിയ മാറ്റം. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് വികസന രംഗത്ത് ഉണ്ടാക്കാനും കഴിയും. ആ തുറമുഖം നമുക്ക് ഈ തരത്തിൽ വലിയ കപ്പലുകളെ സ്വീകരിക്കാനാവുന്ന തുറമുഖ ഉദ്ഘാടനമൊന്നുമായിട്ടില്ല. ഉദ്ഘാടനം കുറച്ചുകൂടി അടുത്ത കൊല്ലം മാത്രമേ ആവുള്ളൂ. ഇപ്പോഴിങ്ങനെയൊരു കപ്പൽ വരുന്നതിനെ സ്വീകരിക്കുകയാണ്, അത് തന്നെ ഒരു വലിയ ആവേശമുള്ള ചിത്രമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് എല്ലാ പ്രദേശങ്ങളിലും പ്രാദേശിക തലത്തിൽ ഒരു ആഹ്ലാദ പ്രകടനം 15-ാം തീയതി മറ്റന്നാൾ നടത്താൻ സാധിക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. പിന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ബി ജെ പിയുടെ പ്രഖ്യാപനം ഇന്ന് വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ ഒക്കെ വന്നു. ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സി പി എം ആണ് കാര്യകാരണ സഹിതം വിശദീകരിച്ചുകൊണ്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുതന്നെയാണ് ഞങ്ങൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോഴത്തന്നെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഐക്യ നിലപാടുണ്ട്. വടകര ബേപ്പൂർ സംവിധാനം മുമ്പ് തന്നെ നമ്മൾ കണ്ടതാണ്. മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കെ പി സി പ്രസിഡന്റ് തന്നെ നെഹ്റുവും ആർ എസ് എസും തമ്മിലൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ഇതെല്ലാം കൂട്ടി വെച്ച് പരിശോധിച്ചാൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ സി പി എമ്മിനെ ഒന്നാം നമ്പർ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങുന്നത് എന്ന് ഇപ്പോൾ പരസ്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. സി പി എം ആണ് കോൺഗ്രസിൻ്റെ ഒന്നാം നമ്പർ ശത്രു എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബി ജെ പിയും ഒന്നാം നമ്പർ ശത്രു ബി ജെ പിയുടെ ശത്രു സി പി എം ആണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഒരേതുപോലെ പക്ഷികളെ പോലെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ പറയാനുള്ളത്. പിന്നെ 15-ാം തീയതി സി പി ഉൾപ്പെടെയുള്ള നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ആളുകളും ഇതിൻ്റെ ഭാഗമാക്കായിട്ട് അവർ ആകെ ചേർന്നാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ആഹ്ലാദ പ്രകടനം പ്രാദേശിക തലത്തിൽ ബൂത്ത് തലത്തിലൊക്കെ നടത്തുക, കാരണം ഇത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരുവനന്തപുരം മാത്രമല്ല ഇത്, ഇതിപ്പോൾ ഈ കപ്പൽ യാത്ര ചെയ്യുന്ന ഒരു പാതയുണ്ട്, അതിന് നമ്മുടെ ആനത്താര എന്നെല്ലാം പറയുന്ന പോലെ കപ്പൽ താര, അങ്ങനെയൊരു വഴിയുണ്ട്. ആ വഴിയെ ഏറ്റവും അടുത്ത് കപ്പലുകൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. നമ്മുടെ വളരെ ചുരുക്കം ദൂരം മാത്രമേ ഈ കപ്പൽ യാത്ര ചെയ്യുന്ന വഴിയിലേക്ക് ഉള്ളൂ. മാത്രമല്ല ഇത് ഏറ്റവും അടുത്ത് വരെ എത്തിക്കാൻ സാധിക്കുന്നതാണ് ഈ താപനം. ഇപ്പം കൊച്ചി പോലും സാധിക്കില്ല അത്ര. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രത്യേകത ഈ വിഴിഞ്ഞത്തുണ്ട്. അല്ല, ക്രെഡിറ്റ് നമ്മൾ മാത്രമല്ല ഏറ്റെടുക്കണ്ട, എല്ലാവരും ക്രെഡിറ്റ് ഏറ്റെടുത്തോട്ടെ. പക്ഷേ ഇത് വേണം എന്ന് തന്നെയാണ് തീരുമാനം. അതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം വിമോചന സമരം പോലൊരു സമരം നടത്താൻ തീരുമാനിച്ചല്ലോ വിഴിഞ്ഞത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്നവർക്ക് അതിൽ താല്പര്യമില്ല എന്ന് വ്യക്തമല്ലേ? അല്ലേ, ക്രെഡിറ്റ് വേറെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവരിത് മുന്നോട്ടേ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ട് വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മൾ കണ്ടതാണല്ലോ, നിർത്തിവെച്ചല്ലോ ഒരുപാട് മാസം. അന്ന് ഉറച്ച നിലപാട് തന്നെ ഞങ്ങൾ എടുത്തു. ഈ പ്രോജക്റ്റ് ഒഴിവാക്കുന്ന പ്രശ്നമില്ല, അത് സംബന്ധിച്ച് പരാതിയൊക്കെ ഉണ്ടായിരുന്നു, അഴിമതി ആരോപണമുണ്ട്. അതിപ്പോൾ ഇപ്പോഴും തീർന്നില്ല, അത് അതിൻ്റെ കേസൊക്കെ ഇപ്പം നിലവിലുണ്ട്. പക്ഷേ അയ്യ മറുപടി പറയേണ്ട തന്നെ മറുപടി പറയാണ്ട് തന്നെ വ്യക്തമാണല്ലോ. ആയിക്കോട്ടെ, അതൊന്നും സാരമില്ല. അതെല്ലാം അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കബളിപ്പിക്കപ്പെടില്ലല്ലോ. സംഭവം നടക്കാൻ പോകല്ലേ, നാളെ തന്നെ നടക്കില്ലേ. ഇനി പിന്നെ അതിനെപ്പറ്റി വലിയ വിശദീകരണത്തിലൊന്നും കാര്യമില്ല. അവിടെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിലാവശ്യമായ എന്തൊക്കെ നിലപാട് സ്വീകരിക്കണോ അവിടെയുള്ള ജനങ്ങളെ കൂടി സഹകരിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്.
അവരെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അവരോടല്ലേ ചോദിക്കേണ്ടത്, ഞങ്ങളോട് ചോദിച്ചതായി. അവർക്ക് അങ്ങനെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. ജനങ്ങൾ ഏകകണ്ഠമായ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോഴും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അതിൽ എതിർത്ത് നിൽക്കാൻ സാധിക്കുന്നതല്ല ചിത്രം. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, നല്ല രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടി അവരുടെ എല്ലാം സമ്മതത്തോടുകൂടി കാര്യങ്ങൾ തീർത്ത് നല്ല രീതിയിൽ ഉദ്ഘാടനമാകുമ്പോഴേക്കും അതായത് അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ ഒരു സംശയം ഉണ്ടാവില്ല, കഴിയും. എല്ലാവർക്കും തന്നെ, അതുകൊണ്ടല്ലേ സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഒരു സംശയവും ഉണ്ടാവേണ്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ആധികാരികമായി സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞ സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞ അവിടെ നടക്കുന്ന കാര്യങ്ങളും അതിനുശേഷമുണ്ടായ കാര്യങ്ങളും രണ്ടും കൂട്ടിച്ചേർത്ത് ഈ പത്രസമ്മേളനത്തിൽ ഞാൻ പറയാൻ കാരണം ഒരു സംശയത്തിനും ഇടയില്ല എന്ന് വരുത്താനാണ്, അല്ലെങ്കിൽ വ്യക്തതയുണ്ട് എന്ന് പറയാനാണ്. ആര്? ഓ, എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ആ, ഇതിൻ്റെ അല്ല, ഹമാസിനെ ഭീകരരിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ഒരു പദപ്രയോഗം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതല്ല. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗാസയിലെ ഭരണം അവരാണ് കൈയാടുന്നത്, ഈ ഹമാസാണ്. ഹമാസിനെ യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കുന്നതാരാ? പി എൽ ഒവിനെതിരായിട്ട് ഇസ്രയേലി അതുപോലെ തന്നെ മറ്റ് പിന്തിരിപ്പ് ശക്തികൾ ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘടനയാണത്. ആ സംഘടന പിന്നീട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു. ഒരു ഭാഗം പശ്ചിമ തീരത്ത് ഇപ്പോഴും മറ്റേ നേരത്തെ പറഞ്ഞ സംവിധാനമുണ്ട്, ഇങ്ങേ ഭാഗത്ത് ഗാസയിൽ അവരാണ്. ആ ഗാസ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തരത്തിലേക്കുള്ള നിലപാട് അവർ സ്വീകരിച്ചത്. അത് ഒരു യുദ്ധത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ അക്രമമായാലും പ്രത്യാക്രമമായാലും ജനങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. ആ ജനങ്ങളെ കൊന്നൊടുക്കുന്ന അവസ്ഥ പരിഹരിക്കാൻ അടിയന്തരമായിട്ട് യുഎൻഒ ആയാലും ആരും ആയാലും അതിന് ഇരുതിയിൽ എണ്ണ ഒഴിക്കാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ പലതും അന്ന് പി എൽ ഒ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പി എൽ ഒവിനെതിരായി. അപ്പോൾ അന്നത്തെ പരിതസ്ഥിതിയിൽ അവർ ഇവരെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആകെ അതിൻ്റെ വർഗ്ഘടന എന്താണെന്നൊന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് സാധിക്കുമല്ല. അവിടെ അവരെ പ്രകോപിപ്പിച്ച പശ്ചാത്തലത്തിൽ അവർ പ്രകോപിതരായി. ആ പ്രകോപിതരായി ഇവരെന്താക്കി? ഒരു യുദ്ധ മുനമ്പിൽ നിന്ന് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അത് കൂടുതൽ സങ്കീർണമായി. അപ്പോൾ യുദ്ധമല്ല പരിഹാരം, പക്ഷേ പലസ്തീൻ ജനതയുടെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ രാജ്യവും സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. ആ നിലപാടാണ് ഇന്ത്യ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അത് ഓരോരുത്തരും കാണുന്ന വീക്ഷണത്തിൽ നിന്നാണ് അത് പ്രയോഗിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ യുദ്ധം കൊണ്ടാവുമോ? നമ്മുടെ മുമ്പിലുള്ള അനുഭവം എന്താ? യുദ്ധം തന്നത് എന്താ? കൊടിയ ഭീകരതയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ദുരന്തമാണ്. ആ ദുരന്തമാണ് നൽകുന്നത് എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് ദുരന്തഭൂമിയിൽ ദുരന്തം അവസാനിപ്പിക്കാനാവണം. അതാണ് നമ്മുടെ നിലപാട്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അണിനിരത്തണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറ്റപ്പെടുത്തി മറ്റെല്ലാം ശരിയാണെന്നുള്ളതല്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് പാലസ്തീൻ ജനതയുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയുകയും വേണം. അതാണ് കാര്യം. 15 അതിനു മുമ്പോ പുതിയ ഉള്ള മന്ത്രിമാരല്ലേ ഉണ്ടാവുക? അതെ, മന്ത്രിമാരായാ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ആരാണോ മന്ത്രി, മന്ത്രിയാ ഉണ്ടാകും. തീരുമാനിച്ചില്ല, അതിന് ആവണ്ടിയാണ്. നീ ഇപ്പൊ തീരുമാനിച്ചില്ല. ഇല്ല ഇല്ല, എൻ്റെ ശ്രദ്ധപ്പെടുത്തില്ല. അതാ ഉണ്ടെങ്കിൽ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. സ്പോർട്സ് കൗൺസിലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ഇല്ല ഇല്ല, പരാതിയൊന്നും എനിക്ക് ഇനി അഥവാ എന്നെ എന്തിനാ കാണുന്നത്? അവിടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടല്ലേ പരിഹരിക്കേണ്ടത്. അറിയില്ല അറിയില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഓ ഇല്ല, നമ്മൾ ഈ ആഘോഷ പരിപാടിയില്ല. പക്ഷേ അതൊരു വലിയ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ 100th
വാർഷികം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. അതും പ്രത്യേകിച്ച് വി എസിനെ പോലുള്ള ഒരാളുടെ ജീവിതം, അതൊരു കഥയാണ്, ഒരു സമരകഥയാണ്. അതിൻ്റെ ഭാഗം ഒരു പുസ്തകമൊക്കെ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ 20-ാം തീയതി സമരം. പാർട്ടി വേറെ പരിപാടി, നമ്മൾ ഈ ബർത്ത്ഡേ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വേറെ പാർട്ടി ഔപചാരികമായ മറ്റു കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല. നാലാം ലോകം അഞ്ചാം ലോകം എന്നൊക്കെ ഇല്ലല്ലോ, ഇപ്പൊ എല്ലാം ഒറ്റ ലോകമല്ലേ. അതെല്ലാം പഴയ കാലമാണ് കേട്ടോ. നിങ്ങൾ ആ പഴയ കാലത്തിൻ്റെ അത്ര, അതിനുശേഷം ഇല്ല, കാലം എങ്ങനെയൊക്കെ മാറി. അന്ന് സോവിയറ്റ് റഷ്യയും അതുപോലെ തന്നെ മറ്റേ അമേരിക്കയും ഒക്കെ ഉള്ള കാലത്താണ് ഒന്നാം ലോകം, പിന്നെ രണ്ടാം ലോകം, പിന്നെ മൂന്നാം ലോകം, പിന്നെ അതിൻ്റെ അപ്പുറത്ത് നാലാം ലോകമൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ പോയി, അതെല്ലാം കഴിഞ്ഞ കഥകളാണ്. ഇപ്പൊ മതിയൊക്കെ അല്ലേ. അന്വേഷിക്കട്ടെ, അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് വരട്ടെ. അന്വേഷിച്ച് വരുമ്പോൾ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ. ഇതിപ്പോ ഒരു കാര്യം വ്യക്തമായല്ലോ, അതില്ലാന്ന്. അത് നിങ്ങൾ ശരിക്കും സമ്മതി കൊടുത്തില്ല. നിങ്ങൾ ചർച്ച നടത്താൻ എന്താ ജോറ്? എന്നിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണം, രാജിവെക്കുന്നില്ലേ, മന്ത്രിനെ പുറത്താക്കണം, വി ഡി സതീശൻ്റെ സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ. വി ഡി സതീശ് ഇപ്പം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ. വി ഡി സതീശൻ്റെ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. അതെല്ലാം ഒരു പ്രധാനപ്പെട്ട ചങ്ങാതിയുണ്ട് ഇപ്പം കേരളത്തിൽ. ഇതെല്ലാം ഇവരോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടാ. അവരെല്ലാം അവര് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ ഈ സുനിൽ കനികൂലും അദ്ദേഹത്തെ ഇവിടെ കോടിക്കണക്കിന് ഉറപ്പി അവരുടെ 1200 സൈന്യവും കൂടി ചേർന്ന് വന്നിട്ട് ഇപ്പോൾ ഓരോ ദിവസവും എന്തായിരിക്കണം പത്രത്തിൽ വരേണ്ട കാര്യം, എന്തായിരിക്കണം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ കാലം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആക്കെല്ലാം മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സുനിൽ കനികൂലു ആണ് ഈ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വവുമായി പ്രവർത്തിക്കുന്നത്. അയാൾ രാഷ്ട്രീയം എന്നുള്ളതാണ്. പുറത്തുനിന്നല്ല, കൂടെ തന്നെയല്ലേ അയാൾ യോഗത്തിൽ പങ്കെടുക്കില്ലേ. പുറത്തുനിന്ന് എന്നുള്ള ഇതല്ല നിങ്ങൾക്ക് ഉണ്ടാവേണ്ട. അദ്ദേഹം ഉന്നതാധികാര കോൺഗ്രസിൻ്റെ കമ്മിറ്റി അയാളുടെ സെക്രട്ടറിയിൽ പങ്കെടുക്കുന്ന പോലെ പങ്കെടുക്കുകയാണ്. ആ സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള ആളാണ്. അവരിവിടെ ഈ കേരളം, അതായത് കർണാടകം പിടിച്ച പോലെ കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സെറ്റാണ്. അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പരിഹസിക്കുക, അപഹാസ്യമാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കുന്ന പദപ്രയോഗം തന്നെ. അപ്പോൾ അതാണ് കാര്യം. അത് ഇത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളത് പരസ്യമായിട്ട് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. ഓ, ഗൂഢാലോചന അവരിതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടല്ല ചർച്ച നടത്തിയത്. നിങ്ങൾ വൈകുന്നേരം ചർച്ച നടത്തിയില്ലേ, 1, 2, 3 ദിവസം? അപ്പോൾ ചർച്ച നടത്തുമ്പോൾ എന്താ ജോറായിരുന്നത് നിങ്ങൾക്കെല്ലാം അല്ലേ? ഭയങ്കര ആവേശത്തിലല്ലേ ചർച്ച നടന്നത്? ആ ചർച്ച നടത്തി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴല്ലോ അതിൽ ഞാൻ പറഞ്ഞിട്ടില്ല അതെല്ലാം തെറ്റായിരുന്നു, അങ്ങനെ ഒരാളും കണ്ടിട്ടില്ല, ഞാൻ വൈദ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞല്ലോ. അത് അതിൻ്റെ മേലെ ചർച്ച നടത്തിയില്ല. എന്താ നടത്താതെ? എന്നാ ഒരു അബദ്ധം പറ്റിപ്പോയി നിങ്ങൾ ആരും പറഞ്ഞോ? എന്തെല്ലാം അബദ്ധമാണ് പറ്റിയത്? ദേശം ഏതായാലും ഞാൻ പറയുന്നത് ദേശാമാനി ദേശാമാനി ചോദിക്കുന്ന ആളോട് മറുപടി പറയുക എന്നുള്ളതാണ്. അവരാരാന്നൊന്നും ഞാൻ നോക്കില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നു. മാധ്യമങ്ങളുടെ പൊതുവായ ചിത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒന്നും വ്യക്തിപരല്ല. നമ്മൾ നിങ്ങളെല്ലാം പാവങ്ങൾ, നിങ്ങളെല്ലാം ഭൂഷ്വാസിയാ തൊഴിലാളിയുള്ള നമ്മളെ വർക്കല്ലേ. നിങ്ങളെ വർഗം ഞങ്ങളെ വർഗമാണെങ്കിലും വർഗത്തിനെതിരായിട്ടുള്ള പണി ഒപ്പിക്കുന്നവരാണ് ഒരുപാട് ആൾ. അത് നിങ്ങളുടെ ജോലി, അതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നു. അവരത് തള്ളി പറഞ്ഞല്ലോ, ഇടത് വർഷത്തിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുക. ദേശീയ അടിസ്ഥാനത്തിൽ അവരുടെ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നവർ പറഞ്ഞല്ലോ. അല്ല, പ്രതിപക്ഷത്തിൻ്റെ ബി ജെ പിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും കാര്യമില്ല ഞാൻ ഇത്രയേറെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കെന്ത് പറയാൻ അവകാശം? കോൺഗ്രസും ബി ജെ പിയും എങ്ങനെ സഖ്യത്തിൽ ഏർപ്പെടാമെന്നുള്ളതിനെ പറ്റി ബി ജെ പിയും കോൺഗ്രസും നല്ലപോലെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ബേപ്പൂര് ഉൾപ്പെടെയുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്തായിരിക്കും അവരുടെ നിലപാട് എന്നുള്ളത് ഇനി കണ്ടറിയാനാ ഇരിക്കുന്നത്. ഇത് ആ കരുവൂരും ഏത്
നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എങ്ങനെയാണ് ഇതിനിപ്പോ തന്നെ നൂറുകണക്കിന് കോടി റുപ്യ ഉണ്ടത്, ഞങ്ങൾക്ക് വരുന്ന കോടിക്കണക്കിന് റുപ്യ നൂറുകണക്കിന് കോടി സാധിക്കുന്നതല്ല. ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കാൻ ഉദ്ദേശിക്കും. ഞങ്ങൾ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുക, ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക. ഞങ്ങൾ അതല്ലേ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്കാണ്.